നിങ്ങൾക്ക് കുറഞ്ഞത് 63 സീറ്റാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഭരിക്കണമെങ്കിൽ നോക്കൂ എത്ര സീറ്റ് വേണം. 240 ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 30 സീറ്റ് വേണം, 32 സീറ്റ് വേണം. അപ്പോൾ രാവിലെ ഇടത്തോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുന്നണി മാറിയേക്കാമെന്ന് വിചാരിക്കുന്ന ബീഹാറിലെ അങ്കിളാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി. പിന്നെ ചന്ദ്രബാബു നായിഡുവും ഒക്കെ എവിടേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ കുറേ കാലമായിട്ട് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് നടക്കുന്ന ആളാണ് അഭിലാഷ് മോഹനും മാധുവൊക്കെ. നിങ്ങളുടെ സ്വപ്നമൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ ഡി എം കെ ഉണ്ടല്ലോ, ഡി എം കെ, ആ ഡി എം കെ ഒരു കാലത്ത് ബി ജെ പിയോടൊപ്പം വന്നിരുന്നവരാ. ഇനി വരില്ല. ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ഡി എം കെ. ഞാൻ അങ്ങോട്ട് പറയട്ടെ ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ അത് മലർപ്പൊടിക്കാർ. ഞാനൊന്ന് പറയട്ടെപ്പാ മാധു, മിനിങ്ങാന്ന് നമ്മൾ തമ്മിൽ ചർച്ച ഉണ്ടായിരുന്നില്ലേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ്? അന്ന് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? അതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ 400 ചിലപ്പോൾ 543 പറഞ്ഞൊന്ന് വരും. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അത് രാഷ്ട്രീയത്തിൽ ബാൻഡ് വാഗൺ എന്ന് പറയും. അതൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്ന ചില തന്ത്രപരമായ സമീപനമാണ്. പക്ഷേ ഞങ്ങൾക്ക് 272 മതി എന്ന് നിങ്ങളോട് ഞാൻ മിനിങ്ങാന്നത്തെ ചർച്ച പറഞ്ഞാണല്ലോ. കിട്ടിയില്ലല്ലോ. അത് മലർപ്പൊടിക്കാരനായതുകൊണ്ടല്ല, അത് സ്ട്രാറ്റജി ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇന്ത്യ സഖ്യം അല്ല ആയിരിക്കാന്ന്, ജനാധിപത്യമല്ലേ? ജനാധിപത്യത്തിൽ 240 താഴെ പോയതിൽ ചില തകരാറുകൾ ഉണ്ടാവും, അത് ഞങ്ങൾ പരിഹരിക്കും. പക്ഷെ തിരിച്ചൊരു കാര്യം തിരിച്ചു ചോദിക്കുക, ഈ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി മുഴുവനും ഇനി അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഡി എം കെ ഇന്നലെ ഇറക്കിയ പ്രസ്താവന എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്നലെ ഡി എം കെയുടെ പ്രസ്താവന ഇന്നലെ എന്താ? അധിക കാലമൊന്നും അധികാരമില്ലാതെ ആർക്കും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ബി ജെ പിയിൽ നിന്ന് ചാടുമെന്ന്, അല്ലെങ്കിൽ ഈ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് എൻ ഡി എന്ന് ചാടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം. ഇന്ത്യ സഖ്യത്തിൽ എത്ര എണ്ണം ചാടും എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്നോളൂ, അത് പറയാൻ നിങ്ങൾക്ക് കഴിവില്ല. അല്ല, നിങ്ങൾ ആകെ എന്താ ബി ജെ പി ഗോപാലകൃഷ്ണൻ ചാടും? അവിടെ അവിടെ ബി ജെ അവിടെ വിലപേശൽ ശക്തി ഈ പറയുന്ന സഖ്യകക്ഷികൾക്ക് കുറവായിരിക്കും, കാരണം നിങ്ങൾക്ക് ഒരു അപ്രമാദത്വമുണ്ടല്ലോ. മറ്റത് അങ്ങനെയല്ല, നമുക്കറിയാം മുന്നണി സംവിധാനം എത്ര ലൂസാണ് എന്നുള്ളത്. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിനും ഈ പറഞ്ഞ മറ്റേ ആർക്കായാലും, ഇപ്പോൾ നിതീഷ് കുമാറിനായാലും ഇനിയിപ്പോൾ ശരത് പവാറോ ഇപ്പോൾ ഡി എം കെയോ ഒക്കെ ആർക്കായാലും കംഫർട്ടബിൾ കോൺഗ്രസ് ആണ്, നിങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഒരു ഘടകമുണ്ട് അതിനകത്ത്. വാജ്പേയി അല്ലല്ലോ ഇപ്പോൾ നരേന്ദ്രമോദി അല്ലേ പ്രധാനമന്ത്രി? ഇല്ല, അത് നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റ്. കോൺഗ്രസിൻ്റെ കൂടെ എത്ര ഘടകകക്ഷികളുണ്ട്? ആ ഘടകകക്ഷികൾക്കൊക്കെ വീതം വെച്ചാൽ ഈ പറഞ്ഞവർക്കൊന്നും കിട്ടില്ല. അതേസമയത്ത് ഞങ്ങളുടെ കൂടെ നിന്നാൽ അവർക്ക് എല്ലാ അർത്ഥതലങ്ങളിലും ഭരിക്കാം. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ നിയമസഭയിലും ഞങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ജെ ഡി യു ആണെങ്കിലും അതുപോലെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ പോയാൽ ഒരു മന്ത്രിസഭ പോലും കിട്ടണമെന്നില്ല, ഒരു മന്ത്രിസ്ഥാനം പോലും.